തലക്കടിന വിഷമായി എൽ ഡി എഫ് സാരഥി ശ്രേയം കുമാർ കൽപ്പറ്റ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അർത്ഥങ്ങൾ വളരെയധികം വഴിഞ്ഞു തുളുമ്പി ഒഴുകുന്ന കുറച്ച് റീൽസ് വീഡിയോസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ ഇപ്പോഴേ എടുത്ത് വെച്ചോണം, കാരണം പലതും നിങ്ങൾ കേൾക്കേണ്ടിയും വരും, അതുപോലെ തന്നെ കാണേണ്ടിയും വരും. ഓക്കെ, ഇനി അവസാനം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞ് കമന്റ് ചെയ്യരുത്, കാരണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകത്തില്ല. കാരണം പലതും പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്. ഓക്കെ, അപ്പോൾ അധികം വെച്ച് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ കാര്യം ഞാൻ പറയാം, ആരും സ്കിപ്പ് അടിക്കണം, ഒരു 10 സെക്കൻഡ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്, ഈ മാല വള കമ്മൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഓൺലൈനായിട്ട്. അപ്പോൾ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇട്ടേക്കാം, നിങ്ങൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. എനിക്ക് പേരൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പോൾ പ്രോഡക്റ്റ്സ് എന്താണെങ്കിലും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും, കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ പേജാണ് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി. അതുകൊണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതൊന്ന് വിസിറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആക്ടർ ബിനീഷിൻ്റെ ആണ് ഗൈസ്. വേണ്ട വേണ്ട, 2 മിനിറ്റിൽ നീ തിരുതി പിടിച്ച് വരുമെന്നും വേണ്ട, ഒരു 5 മിനിറ്റ് എടുത്താ പറിച്ചിട്ട തുണിയൊക്കെ എടുത്ത് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ആശം വന്നാൽ മതി. നീ ചത്തിട്ട് ഞാൻ ചിറ്റപ്പനെ കൊണ്ടുപോകും. കൊല്ലോന്ന് നീ വിളിച്ച് കൂവിയല്ലോ, ചാവാൻ പോകുന്ന ദൈവമേ, ഇത് കടിക്കും. ഇത് ഇപ്പൊ കൊണ്ടുപോവാണെങ്കിൽ കാറിലിരുത്തി കൊണ്ടുപോകാം, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ് കെട്ടി കൊണ്ടുകൊണ്ട് വരും. ശരിക്കും ഇവന്റെ പ്രശ്നം എന്താണ്, ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ ശരിക്കുള്ള വിഷയം എന്താണ്, ഇവൻ എന്നാ വേണ്ടത്, ഇവന്റെ നിക്കറിനകത്ത് വല്ല ഉറുമ്പും കയറും. ഇവന്റെ പ്രശ്നം എന്നാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്, അറിയാനുള്ള കൊതി കൊണ്ടാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. കിട്ടി, പുതിയ ട്രെൻഡ് കിട്ടി. ട്രെൻഡ് എന്താന്നല്ലേ, ഇപ്പൊ ഇതൊക്കെ ഇടുന്നതിന് പകരം ബാഗിലിട്ട് കൈ കൊണ്ടുപോയ ചെയ്യുന്നേ. അല്ല, ഇടണോ നിർബന്ധമില്ലല്ലോ, കൂടത്തിൽ കണ്ടാ മതിയല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നിട്ട് അതല്ല ഇതിനകത്തെ മീൻ എന്ന് പറയുന്നത്, എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ബാഗ് എടുക്കുക, തുറക്കുക, വേഗം അത് വലിച്ച് പുറത്തിടുക, എന്നിട്ട് അതങ്ങ് തീർക്കുക. ഈ കാണിച്ചതിന് ഇനി അവരുടെ നാട്ടിൽ വല്ല ആഴത്തിലുള്ള അർത്ഥം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇമ്മാതിരി കോപ്രായ എന്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ, ഞാൻ ഇങ്ങനെ പറയും, അതിനൊരു മാറ്റമില്ല. ഇതൊക്കെ എന്നതാണ് ഗൈസ്, ഇതൊക്കെ എന്നതാണ്, ഇതൊക്കെ ഇവര് കാര്യമായിട്ട് ചെയ്തതാണോ ട്രോളായിട്ട് ചെയ്തതാണോ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. നേരത്തെ മെയിൻ വിഷയം ഇതല്ല, നമ്മളൊക്കെ ഇതൊക്കെ എടുത്തിട്ട് ട്രോളായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഓരോരുത്തർ വരുന്നത് ഞാനത് ട്രോളായിട്ട് ചെയ്തായിരുന്നു കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോ ഇത് എന്തിനെങ്ങനെ പറഞ്ഞെന്നുള്ളതിന്റെ അർത്ഥമൊക്കെ കുറച്ചു പേർക്ക് മനസ്സിലായി കാണും, വളരെ കുറച്ചു പേർക്ക്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത വീഡിയോ ആണ്. എന്തായാലും നിങ്ങളാരും നമ്മുടെ 10ാം വാർഡിലെ ബിബീഷിനെ മറന്ന് കാണത്തില്ലല്ലോ, എനിക്കറിയാം നിങ്ങൾ മറന്ന് കാണത്തില്ലെന്ന്. അത് തന്നെ. അപ്പൊ ഇനി നമ്മുടെ 10ാം വാർഡിലെ ബിബീഷിന് വരാം, ശ്രേയാസ് കുമാറിന്റെ വരവാണ്. മനസ്സിലായില്ല അല്ലേ, വെയിറ്റ്, കാണിച്ചു തരാം. കേൾക്കൂ, നമ്മുടെ വയലുകൾ നമുക്ക്, കേൾക്കൂ കേൾക്കൂ, പിറന്ന നാടി നമുക്ക്, കേൾക്കൂ കേൾക്കൂ, സ്വതന്ത്ര നാളുകൾ നമുക്ക്, കേൾക്കൂ കേൾക്കൂ, ഇനിയൊരു വോട്ടും നമുക്ക്, ഇലമലക്കാടിന വേഷമായി എൽ ഡി എഫ് സാരഥി ശ്രേയം കുമാർ, കൽപ്പറ്റ മണ്ണിന്റെ ശ്രേയസ്സിനായി കരുത്തുറ്റ നേതൃത്വം അഗതമായി. എന്തുവാടാ നിങ്ങൾ ഈ കാണിക്കുന്നേ, നിന്നെ കൊണ്ടൊക്കെ ഇത് എങ്ങനെയാ സാധിക്കുന്നേ? കൈരളിക്കാര് തോറ്റ് മാറി നിൽക്കുമല്ലോ. ഇപ്പൊ ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് ലിറിക്സ് എഴുതുന്നവരും ഒന്നും പേടിക്കുന്ന കൊറോണനെ അതുപോലെ തന്നെ ഫ്ലഡിനെ ഒന്നും അല്ല, ഇലക്ഷനെയാ. ഇലക്ഷൻ വന്നിങ്ങനെ ഇതാണ് അവസ്ഥ. ഉള്ളിൽ തട്ടി പറയുകയാ ഞാൻ, പൊള്ളും നെഞ്ചം പാടുന്നു മലക്കാടിന വേഷമായി എൽ ഡി എഫ് സാരഥി ശ്രേയം കുമാർ, കൽപ്പറ്റ മണ്ണിന്റെ ശ്രേയസ് താമര എൻ കയ്യൊപ്പ, കയ്യൊപ്പ താമര. റോഡിലെ കട്ടർ മൂടുന്നേ, കെട്ടൊരു ബൾബുകൾ കത്തുന്നേ, ചാപ്പില് വെള്ളവും ഒഴുകുന്നേ, ബിബീഷ് പുഞ്ചിരി തൂകുന്നേ. ഇനി എൻജോയ് എൻജാമികളെ മാത്രമേ കൊന്ന് കൊലവിളിക്കാനുള്ളായിരുന്നു, അത് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ബാക്കിയില്ല, റീൽസോളുകൾ ആ വഴി കുറെ തീർത്തു, അതിൻ്റെ ബാക്കി ഇപ്പം തന്നെ ഇലക്ഷൻ കാര്യം തീർത്തു. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയൊന്നും ഞാൻ ഇനി കാണിക്കണ്ടല്ലോ, ഇതിലും വലിയ വധം ഇനി വേറൊന്നും കാണത്തില്ല. എന്തായാലും നമുക്ക് ബാക്കി വേറെ വീഡിയോ നോക്കാം.
so bright. It's hard to breathe, but that's all. ബേഷ് ബേഷ് ബേഷ്, മനോഹരമായിരിക്കുന്നു. എങ്ങനെയാണോ ഇത്ര ഓവറാക്കി ചളവാക്കാൻ പറ്റുന്നേ? നിങ്ങൾ ആ എക്സ്പ്രഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. സൗണ്ട് പാൻഡ് കീറുന്നതിന്റെ ആണെങ്കിലും എക്സ്പ്രഷൻ മൂട്ടിൽ അമിട്ടിട്ട് പൊട്ടിച്ചതിന്റെ. കുറച്ചൊക്കെ കുറയ്ക്കാൻ കേട്ടോ. അല്ല, അതല്ല ഇതിനകത്തെ മെയിൻ കോമഡി എന്ന് പറയുന്നത്. നിങ്ങൾ അടുത്തൊരു വീഡിയോ കണ്ടുപോയി. എടാടാ, നീയൊക്കെ ഇത് ചെയ്യുന്നതിനൊന്നും നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് നിനക്കൊക്കെ ആ പെണ്ണിനെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ. സെയിം ആൾക്കാരെ വെച്ചിട്ടാണ് അവര് വീണ്ടും വീണ്ടും ഈ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാ പെണ്ണിന്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കി, അങ്ങ് വാരി വെതറിയേക്കുക. പ്ലാൻ ചെയ്ത് ചെയ്തതെന്ന് പറയത്തേയില്ല, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ. ഇതിനകത്ത് കോമഡി എന്താണെന്നറിയോ? നിങ്ങൾ ആ വീട്ടിലേക്ക് ശരിക്കും ഒന്ന് നോക്കി. ആ പെണ്ണ് അവനെ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും ആ കൂടത്തേക്കിത്തെ കൂട്ടുകാരുടെ ചിരി ഒന്ന് നോക്കി. ഓ, 500 പഴുപ്പ് അവളുടെ മോന്തൊക്കെ ഇങ്ങനെ മിന്നി നിൽക്കുന്നത്. അല്ല, ഇവിടെ നിങ്ങൾ എന്തുവാ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കോ? ആ ബോള് വന്നപ്പോ അവനത് പിടിക്കാതെ ആ പെണ്ണിന്റെ മുങ്ങി കിടിച്ചിട്ട് അവൾ അവിടെ പെലഞ്ഞു കിടക്കണായിരുന്നോ? അല്ല, എന്തൊക്കെയാണെങ്കിലും അവനെ പെണ്ണിനെ ഒന്നും അല്ലല്ലോ കയറി പിടിച്ച, ആ ബോളല്ലേ. അങ്ങനെ ഒരു ബോള് പിടിക്കുമ്പോ പോകുന്നതാണേ, പോട്ടെന്ന് വെക്കണം. ഹേ, അപ്പൊ ഈ ഇന്നത്തെ വീഡിയോക്ക് അത് ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്നെ വിളിക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നാപ്തോളിന്റെ പാർട്ട് 5 വേണം 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 എന്ന് പറഞ്ഞ് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ വീഡിയോക്ക് കുറെ ലൈക്കും വന്നിട്ടുണ്ട്. അപ്പൊ പാർട്ട് 5 നമ്മൾ ചെയ്യുന്നതായിരിക്കും, അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നാപ്തോളിന്റെ കണ്ടന്റ് നിങ്ങളുടെ കണ്ണി പെടുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ലിങ്കോ എന്തെങ്കിലും എടുത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച് തരാം. ഐഡി ഞാൻ താഴെ കൊടുത്തത്. അപ്പൊ നിങ്ങൾ സജസ്റ്റ് ചെയ്ത കണ്ടന്റും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും.